ഞാൻ നിന്നെക്കുറിച്ച് എഴുതാൻ ചിന്തിക്കുമ്പോൾ വല്ലാതെ മിഴികൾ നിറഞ്ഞൊഴുകുന്നു. എവിടെ തുടങ്ങണമെന്നോ എവിടെ അവസാനിപ്പിക്കണമെന്നോ അറിയാതെ വല്ലാതെ ശ്വാസം മുട്ടുന്നു. ഞാൻ കുട്ടിക്കാലം മുതലേ നിന്നെ പേര് വിളിച്ചിട്ടില്ല, അച്ചാച്ചനെന്നോ ചേട്ടനെന്നോ വിളിച്ചിട്ടില്ല അല്ലേ? പക്ഷേ വളർന്നപ്പോൾ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ ഞാൻ നിന്നെ എൻ്റെ കാണപ്പെട്ട ദൈവം എന്ന് വിളിക്കണമെന്ന് തോന്നുന്നു. ദൈവത്തെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ദൈവത്തിൻ്റെ കൃപ എത്രയോ തവണ ഞാൻ നിന്നിലൂടെ അറിഞ്ഞു. ഇല്ലായ്മകളിലൂടെ വളർന്ന് നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നത് ഏകദേശം 15 വർഷങ്ങൾ മാത്രം. സെമിനാരി ജീവിതകാലത്ത് അവധിക്ക് വരുന്ന ദിനങ്ങളിൽ മാത്രമാണ് നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നത്. ഒരിക്കൽ അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ സെമിനാരിയിൽ പോയപ്പോൾ എൻ്റെ ഫോട്ടോ നോക്കി നീ റൂമിലിരുന്ന് കരയുമായിരുന്നെന്ന്. അവധിക്ക് വന്ന് തിരികെ പോകുമ്പോൾ പോകാൻ നേരം എന്തെങ്കിലും വെറുതെ വഴക്കുണ്ടാക്കി ബസ് സ്റ്റാൻഡിൽ എന്നെ വിട്ടിട്ട് യാത്ര പറയാതെ വേഗം ബൈക്കിൽ പാഞ്ഞു പോകുന്നത് ഓർമ്മകളിൽ. നമ്മളൊരുമിച്ച് ഞായറാഴ്ച പള്ളിയിൽ നടന്നു പോകുന്നതും സൺഡേ സ്കൂൾ കഴിഞ്ഞ് വണ്ടിക്കൂലി ലാഭിച്ച് ഐക്കേമിൻ്റെ കടയിൽ നിന്നും പൊറോട്ടയും ഗ്രൗണ്ടിൻ്റെ താഴത്തെ അത്തയുടെ കടയിൽ നിന്നും നാരങ്ങാവെള്ളവും തേങ്ങാ പപ്സും പുളിമിഠായും പഴങ്ങിഞ്ഞു കുടിക്കുവാൻ അച്ചാറും വാങ്ങി വന്നത് എത്രയെത്ര ഞായറാഴ്ചകളിൽ. നീ 10-ാം ക്ലാസ്സിൽ 312 മാർക്കോടെ പാസ്സായപ്പോൾ എനിക്ക് 2nd ക്ലാസ്സേലും കിട്ടുമോ എന്ന് ഭയന്നിരുന്നു. അവധിക്ക് വരുമ്പോൾ പാതിരാത്രി വരെ ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കുന്നത് കണ്ടപ്പോൾ അഭിമാനം തോന്നിയിട്ടുണ്ട്. +2 ഹൈ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായതും എക്കണോമിക്സിൽ 89 മാർക്കോടെ സെൻറ്റ് സ്റ്റീവൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടോപ്പ് സ്കോററായതും പിന്നീട് ഡിഗ്രിക്ക് റാങ്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് റോയൽ കോളേജിലെ പ്രദീപ് സാർ ഫോട്ടോ വാങ്ങിയതും, എന്നാൽ റിസൾട്ട് വന്നപ്പോൾ നീ പറഞ്ഞു കൊടുത്ത കൂട്ടുകാർ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാകുകയും അവിശ്വസനീയമാം വിധം അക്കൗണ്ടൻസി തോറ്റതായി റിസൾട്ട് വന്നതും നമ്മുടെ തോടിനരികിൽ നീ വിഷമിച്ച് നിന്നതും എങ്ങനെ മറക്കാനാകും? റീവാലുവേഷനിൽ അക്കൗണ്ടൻസി പാസ്സായ നിനക്ക് റിസൾട്ട് വൈകിയതും മൂലം 1 വർഷം നഷ്ടപ്പെട്ടതും, അങ്ങനെ എൻകോമിന് പോകാതെ മുത്തൂറ്റ് ബാങ്കിൽ ജോലിക്ക് പോയതും, അങ്ങനെ വിരിഞ്ഞ സൗഹൃദത്തിൽ അജിച്ചായൻ വീട്ടിൽ വന്നതും, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ച വലിയ നന്മയായി അത് മാറിയതും കാലം സാക്ഷി. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത് നന്മയ്ക്കാണെന്ന് എത്രയോ തവണ നീ എന്നോട് പറഞ്ഞു. ഒരുപക്ഷെ അജിച്ചായനെ പരിചയപ്പെടുവാനും അജിച്ചായൻ തന്ന ഫ്രീ ജോബിസിയിൽ എംകോം അവസാന സെമസ്റ്റർ പരീക്ഷ എഴുതാതെ ഞങ്ങൾക്ക് വേണ്ടി 23-ാം വയസ്സിൽ നീ ആദ്യമായി സൗദിയിൽ അക്കൗണ്ട് മാനേജറായി പോകുന്നതും പിന്നീട് അജിച്ചായൻ്റെ പെങ്ങളെ സെൻസിച്ചേട്ടത്തിയെ വിവാഹം കഴിക്കുന്നതും മെല്ലെ മെല്ലെ നമ്മുടെ ജീവിതം സ്വപ്നതുല്യമായി മാറി മറിഞ്ഞതും. അയൺ ബ്രിഡ്ജിനടുത്ത് HDFC ജോലി ചെയ്തപ്പോഴും ബജാജ് അലയൻസിലെ ജോലി ചെയ്തപ്പോഴുമാണ് ഞാൻ ആദ്യമായി 20,000 രൂപ ശമ്പളമെന്നൊക്കെ കേട്ടതും കണ്ടതും. വാസ്തവത്തിൽ ഗൾഫിലെ ചോക്ലേറ്റും പിസ്തയും ബദാമുമൊക്കെ ഞാൻ കൺകുളിർക്കെ കാണുന്നതും കൊതുതീരെ കഴിക്കുന്നതും നീ കൊണ്ടുവന്നപ്പോഴാണ്. പണ്ട് NCC കിട്ടുന്ന പൊറോട്ടയും സാമ്പാറും പൊതിഞ്ഞ് എനിക്ക് കൊണ്ടുതരുന്നതും ഓർമ്മ വരുന്നു. സ്വന്തമായി പുതിയ മൊബൈലോ ബൈക്കോ വാങ്ങി നാട്ടിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത നീ ആദ്യമായി നോക്കിയ E63 മൊബൈൽ ഗിഫ്റ്റായി തന്നതിനും, എൻ്റെ ജന്മദിനങ്ങളിൽ ഒരിക്കൽ ലാപ്ടോപ്പും മറ്റൊരിക്കൽ പാഷൻ പ്രോ ബൈക്കും പിന്നീട് ബുള്ളറ്റും, ചേട്ടത്തിയുടെ ആദ്യ സാലറി കിട്ടിയപ്പോൾ iPhone സമ്മാനിച്ചത് എങ്ങനെ മറക്കാനാകും? ഒരിക്കൽ അവധിക്ക് പള്ളിയിൽ പോകാൻ നേരം എൻ്റെ കറുത്ത പാൻസ് എടുത്തിട്ടതിന് ഞാൻ വഴക്കുണ്ടാക്കി ചോദിച്ചു, നീ എന്തിനാ എൻ്റെ പാൻസ് എടുത്തിട്ടത്? നിന്നെ ആര് നോക്കാനാ? സെമിനാരിക്കാരനായ എന്നെയല്ലേ പള്ളിയിലെല്ലാവരും ശ്രദ്ധിക്കുക? ഇന്നും അത് ഓർക്കുമ്പോൾ വല്ലാത്ത കുറ്റബോധം. നീ വാങ്ങിത്തന്ന എത്രയോ ഷർട്ടും പാൻസും ഞാനിട്ടു. നീ പഠിച്ചതിനേക്കാൾ കൂടുതൽ നീ ഒരപ്പനെ പോലെ എന്നെ പഠിപ്പിച്ചു. സെമിനാരിയിൽ നിന്നിറങ്ങുന്ന ദിനം ബിഷപ്പിനോട് I don't want to become a priest, I would like to leave എന്ന് പറഞ്ഞപ്പോൾ, മകനെ കൊണ്ടുപോയെന്ന് പഠിപ്പിച്ചോ എന്ന് ബിഷപ്പ് പപ്പയോടും അമ്മയോടും പറഞ്ഞത് ഓർമ്മയിൽ. ഒരുപക്ഷെ നീ പകർന്നു തന്ന മനോബലവും കരുതലും ഇല്ലായിരുന്നാൽ ഞാനെങ്ങനെ പഠിക്കുമായിരുന്നു, ടീച്ചറാകുമായിരുന്നു? ഒരിക്കൽ കേരള യൂണിവേഴ്സിറ്റിയിൽ പോയി എനിക്ക് അത്യാവശ്യമായി ഫീസ് അടയ്ക്കണമായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ തിരികെ പോകാമെന്ന് കരുതി വിഷമിച്ച് നിൽക്കുമ്പോൾ നീ എനിക്ക് ATMൽ പൈസ അയച്ചു തന്നു. തിരികെ ബസ്സിൽ വരുമ്പോൾ കണ്ണു നിറഞ്ഞു. ഒരുപക്ഷെ എത്രയോ തവണ നീ എന്നെ ഞാൻ ചോദിക്കാതെ തന്നെ കണ്ടറിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. എൻ്റെ പഠനം മുതൽ വിവാഹം വരെയും ചെയ്ത നന്മകൾക്ക്, കണ്ടിട്ടില്ലാത്ത ദൈവത്തെ കാട്ടിത്തന്നതിന് മനസ്സിൽ ദൈവതുല്യമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ നീ എൻ്റെ ചേട്ടനായി ജനിച്ചില്ലായിരുന്നാൽ
ഈ നന്മകളൊന്നും എനിക്ക് ലഭിക്കുമായിരുന്നില്ല. ഡിഗ്രി പാസ്സാകുമോ എന്ന് ഭയന്ന എന്നോട് ആവില പ്രബോധാലയം സെമിനാരിയിലെ ആത്മീയ പിതാവ് അനിൽ ജോസച്ചൻ പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നു. മുന്നിൽ ജയിച്ചൊരു ചേട്ടൻ നിൽക്കുമ്പോൾ എന്തിനാ ഭയക്കുന്നത്? ജീവിതത്തിൽ കഷ്ടപ്പെട്ട് നീ നേടിയതിലെല്ലാം ഞങ്ങൾക്ക് അഭിമാനമാണ്. ഞാനും നമ്മുടെ പപ്പയും അമ്മയും കണ്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത ജീവിതമാധുര്യം പകർന്നുകൊടുത്ത വലിയൊരു നന്മയുടെ വടവൃക്ഷമായ നിന്റെ തണലിൽ ചില്ലകളിൽ ചെക്കേറിയ ഇന്നലകളെ എങ്ങനെ മരണം വരെ മറക്കാനാകും? നീ എന്നോട് പറയാറുള്ളത് ഞാനിവിടെ കുറിക്കട്ടെ. നമ്മൾ ജനിച്ചു വീണപ്പോഴേ എല്ലാം ഉണ്ടായിരുന്നേൽ അവ നേടിയെടുക്കുമ്പോഴുള്ള യഥാർത്ഥ സുഖവും സന്തോഷവും നമ്മളെങ്ങനെ അനുഭവിക്കും? ഇല്ലായ്മയുടെ വറ ചട്ടിയിലിട്ട് നമ്മെ വാർത്തെടുത്ത ദൈവത്തിന് നന്ദി. സ്വഭാവത്തിലും നന്മകളിലും ഹൃദയവിശാലതയിലുമൊക്കെ എന്നെക്കാളും പതിന്മടങ്ങ് വളരെ വളരെ ഉയരത്തിലുള്ള എൻ്റെ കൂടെ പിറപ്പിന്, എൻ്റെ കാണപ്പെട്ട ദൈവത്തിന് 1000 ജന്മദിനാശംസകൾ.